ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഹിസ്റ്ററിയും മിസ്റ്ററിയും ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു 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 പറഞ്ഞ് മടുത്തു ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള ചില ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ടിപ്സ് ഏതൊക്കെയാന്ന് നോക്കാം. നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ മുടി കൂടുതലായി പൊഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ നഖത്തിൽ ചെറിയ ചെറിയ വെള്ള നിറത്തിലുള്ള പാടുകൾ കാണുന്നുണ്ടോ? അതുമല്ലാതെ നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കൂടുതലായി വയസ്സ് തോന്നിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും ഇതിനെല്ലാം കാരണക്കാരൻ ആരാണ് എന്നതിനെയും കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ബോഡിക്ക് നമ്മളോട് സംസാരിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഇതുപോലുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആണ് സൂചനയായി നമുക്ക് നൽകുന്നത്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ഇൻവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരം തന്നെയാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ഈ മെഷീൻ കംപ്ലൈന്റ് ആകുമ്പോഴാണ് നമ്മളെല്ലാം മരിച്ചു പോകുന്നത്. ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. അപ്പോൾ ഈ മെഷീന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരികയാണെങ്കിൽ അതിനുള്ള സൊല്യൂഷനും നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ കാണും. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായി അറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇറ്റ്സ് മിലിറ്റൻ, വെൽക്കം ടു മിസ്റ്ററീസ് വേൾഡ്. ഒന്നാമതായി പറയാൻ പോകുന്നത്, നമ്മുടെ കൈ നിവർക്കുമ്പോഴോ അതുപോലെ തന്നെ ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ജോയിന്റ്സിൽ നിന്നും ക്രാക്ലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ക്രാക്ലിംഗ് സൗണ്ട് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് ഞൊട്ട എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മലയാളം വീട് എനിക്കും അറിയില്ല. ആ ശബ്ദം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ കൈ ഞൊടിക്കുമ്പോഴുള്ള ശബ്ദം പോലിരിക്കും. ഇങ്ങനെയുള്ള ശബ്ദം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യത്തിന്റെ കുറവുണ്ട് എന്നാണ് അർത്ഥം. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ ജോയിന്റ്സിനെല്ലാം പെയിൻ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. ഈ പെയിൻ വരാതെ തന്നെ നമുക്ക് ഇതിനെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ പാലും തൈരും പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ കാൽഷ്യത്തിന്റെ കുറവ് നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്, ചുണ്ണാമ്പും കാൽഷ്യത്തിന് നല്ലതാണ്. പണ്ടുള്ളവർ ഫുഡ് കഴിച്ചതിന് ശേഷം മുറുക്കിയിരുന്നത് ഇതിനൊക്കെ വേണ്ടിയായിരിക്കും. പക്ഷെ അത് ഈ കാലത്ത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. രണ്ടാമതായി പറയാൻ പോകുന്നത്, നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോഴോ അതുപോലെ തന്നെ നല്ല ഹാർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴോ അതിൽ ബ്ലഡ് വരുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് കാരണക്കാരൻ വിറ്റാമിൻ സി ആണ്. നമ്മൾ ഈ കോൾഗേറ്റിന്റെ ഒക്കെ പരസ്യം കാണുന്ന പോലെ നിങ്ങളുടെ ടൂത്ത്പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. പക്ഷേ പേസ്റ്റിൽ ഉപ്പുണ്ടായിട്ട് വിറ്റാമിൻ സി ഒന്നും പരിഹരിക്കാൻ സാധിക്കില്ല. ഈ വിറ്റാമിൻ സി പരിഹരിക്കുവാനായിട്ട് ക്യാപ്സിക്കവും ഓറഞ്ചും നെല്ലിക്കയും പോലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചാൽ മാത്രം മതി. മൂന്നാമതായി പറയാൻ പോകുന്നത്, നമ്മുടെ നഖത്തിന്റെ സൈഡിലുള്ള സ്കിന് പൊളിയുന്നതും അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും അതുപോലെ തന്നെ നഖത്തിനും കട്ടി കുറയുവാനും കാരണക്കാരൻ ആരാണെന്ന് അറിയാമോ? ഇതിനെല്ലാം കാരണക്കാരൻ ബയോട്ടിൻ എന്ന വിറ്റാമിൻ ആണ്. ഈ ബയോട്ടിൻ വിറ്റാമിൻ ക്രമീകരിക്കുവാനായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ക്രമീകരിച്ചാൽ മാത്രം മതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുട്ടയും കോളിഫ്ലവറും അതുപോലെ തന്നെ തൈരിൽ വെള്ളം ചേർത്ത് കഴിക്കുകയാണെങ്കിലും ബയോട്ടിന്റെ ഉത്പാദനം നമ്മുടെ ശരീരത്തിൽ കൂടുന്നു. നാലാമതായി പറയാൻ പോകുന്നത്, നമ്മുടെ നഖത്തിലുള്ള വെള്ള നിറമാണ്. സിങ്ക് എന്ന വിറ്റാമിന്റെ കുറവ് മൂലമാണ് നമ്മുടെ നഖത്തിൽ ഈ വെള്ള നിറം കാണുവാൻ സാധിക്കുന്നത്. ഇതും നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കുവാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ കാഷ്നട്ടും അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും എല്ലാം കൂടുതലായി കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യുവാൻ സാധിക്കും. മധുരമുള്ള കേക്ക് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി കഴിക്കുന്നവരിലാണ് ഈ സിംറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിങ്കിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമ്മുടെ താടി വളരുന്നത് വരെ കുറയും എന്നും പഠനം രേഖപ്പെടുത്തുന്നു. അഞ്ചാമതായി പറയാൻ പോകുന്നത്, വായ്പുണ്ണ് അഥവാ വായിലുള്ള അൾസർ. ഇത് വിറ്റാമിൻ ബിയുടെ കുറവാണ്. ഇത് പരിഹരിക്കണമെങ്കിൽ ചിപ്സ്, മാഗി, പിസ ബർഗർ പോലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഭക്ഷണ സാധനം കഴിക്കാനും ശ്രമിക്കുക. വീടുകളിൽ ഉണ്ടാകുന്ന ഭക്ഷണ സാധനം എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് കൂടുതലായും കഴിക്കാൻ ശ്രമിക്കുക. ആറാമതായി പറയാൻ പോകുന്നത്, നമ്മുടെ മുഖത്തിലെ നിറം മാറുന്നതും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിന്റെ നിറം മങ്ങുന്നതും അയണിന്റെയും ഹീമോഗ്ലോബിന്റെയും കുറവാണ് ഇതിനെല്ലാം കാരണം. ഇരുമ്പ് പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കൂടും. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നാം എല്ലാവരും തന്നെ നോൺ സ്റ്റിക് ഉപകരണങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. എക്സസൈസ് മൂലം നമുക്ക് ഇതിനെ മറികടക്കുവാൻ സാധിക്കും.
അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ബീട്രൂട്ടും കാരറ്റും ആപ്പിളും പോലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഈ സിങ്കിന്റെയും ഹീമോഗ്ലോബിന്റെയും അളവ് നമുക്ക് കൂട്ടുവാൻ സാധിക്കും. ഏഴാമതായി പറയാൻ പോകുന്നത്, നമ്മുടെ നാക്ക് സാധാരണയായി ചുമന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ നമ്മുടെ നാക്കിന് വെള്ള നിറം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാണ് അർത്ഥം. ഇത് പരിഹരിക്കാൻ നമ്മൾ വെളിയിൽ നിന്നും കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡെല്ലാം ഉപേക്ഷിക്കുകയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വെജിറ്റബിൾസ് കൂടുതലായും കഴിക്കുവാൻ ശ്രമിക്കുക. എട്ടാമതായി പറയാൻ പോകുന്നത്, നമുക്ക് പ്രായത്തിൽ കൂടുതൽ ഏജ് തോന്നിക്കുന്നു എന്നതാണ്. ഇതിന് കാരണക്കാരൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. മദ്യപാനവും പുകവലിയും അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡും, അതായത് ഫാസ്റ്റ് ഫുഡും, പിന്നീട് എക്സസൈസ് ചെയ്യാത്തതുമെല്ലാം ഇതിന് കാരണക്കാരനാണ്. അതിനാൽ തന്നെ ഈ പറഞ്ഞവയെല്ലാം പരിഹരിക്കണമെങ്കിൽ നമ്മുടെ ഫുഡ് നമ്മൾ മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. അതായത് നമ്മുടെ ഫാസ്റ്റ് ഫുഡെല്ലാം ഉപേക്ഷിക്കുകയും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസും മറ്റും കഴിക്കുകയും ചെയ്യുക. ഫാസ്റ്റ് ഫുഡെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മുഴുവനായി ഉപേക്ഷിക്കാനല്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രം കഴിക്കുക, അമിതമായി കഴിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ കരുതുന്നു. വീഡിയോക്കുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.